നമസ്കാരം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയും മൊഴിയുടെ പകർപ്പും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ കടന്ന് തത്തിക്കളിക്കുന്നത് അല്ലേ. മൊഴി വ്യാജമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മൊഴി സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും മൊഴി ഇപ്പോൾ കൊടുത്തത് അവർക്കറിയാം, വാങ്ങിയ അല്ലെങ്കിൽ മൊഴിയെടുത്ത അന്വേഷണ ഏജൻസികൾക്കറിയാം എന്താണ് പറഞ്ഞത് എന്ന്, അതിന് വ്യക്തമായ റെക്കോർഡുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ചയൊന്നും നടത്തേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാലും ഈ മൊഴി എന്നൊക്കെ പറയുമ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ ഇത്രയും മേഖലകളിൽ വലിയ പ്രവൃത്തി പരിചയമുള്ള സ്വപ്ന സുരേഷിനെ പോലെ ഒരാളുടെ മൊഴി എന്ന് പറയുന്നതിന് അല്പം പ്രാധാന്യം കൊടുത്താലും തെറ്റില്ല എന്നാണ് തോന്നുന്നത് അല്ലേ. സി പി എമ്മിൻ്റെ നീക്കങ്ങൾ സ്വപ്നയെ വിശ്വസിച്ച് സ്വപ്ന കൊടുക്കുന്ന മൊഴി അനുസരിച്ച്, അല്ലെങ്കിൽ സ്വപ്ന നേരത്തെ പ്ലാൻ ചെയ്ത് എന്തോ ഒരു അജണ്ട പ്ലാൻ ചെയ്തതനുസരിച്ചാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സി പി എം ഇപ്പോൾ കളിക്കുന്ന കളികളൊക്കെ സ്വപ്നയുടെ പല മൊഴികളും അല്ലെങ്കിൽ സ്വപ്നയുടെ നീക്കങ്ങളൊക്കെ എങ്ങനെയോ രഹസ്യമായി അറിഞ്ഞ് അല്ലെങ്കിൽ പിടിയിലാകുന്നതിന് മുൻപോ ഈ രീതിയിൽ ഒരു സ്ട്രാറ്റജി, സ്വപ്ന രണ്ടോ മൂന്നോ ദിവസം ഒളിവിൽ പോയത് ഈ സ്ട്രാറ്റജി എന്തായാലും പെടുമെന്ന് ഉറപ്പായി ഈ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിനാണ് സി പി എമ്മുമായി, സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പലരുമായും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും സി പി എം സ്വപ്നയെ തുണയ്ക്കും എന്നൊരു പ്രതീക്ഷയാണ് സ്വപ്നയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ പാർട്ടി ഇപ്പോൾ കൈവിട്ട ലക്ഷണമാണ് എന്ന് പറയുന്നു കേൾക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റംസ് കണ്ടെത്തിയ കേസിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിൽ മൂന്ന് അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അവർ ഔദ്യോഗികമായി കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് ബി ജെ പി ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ പ്രതികരിച്ചത്. എന്നാൽ സി പി എം ആകട്ടെ സ്വപ്നയെ മാത്രം വിശ്വസിച്ച് പ്രസ്താവന ഇറക്കിയതിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സ്വപ്ന ജാമ്യാപേക്ഷയിലും ഇതിനു മുൻപ് മൊഴിയെടുപ്പിൽ നൽകിയ വിശദീകരണങ്ങൾക്കും പിന്നിൽ സി പി എമ്മിൻ്റെ നിയമോപദേശമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതുകൂടിയാണ് സ്വപ്നയെ വിശ്വസിച്ചുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ പ്രസ്താവന എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം സ്വപ്നയുടേതെന്ന രീതിയിൽ പ്രചരിക്കുന്ന മൊഴിയെക്കുറിച്ച് ദുരൂഹത ഏറുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വ്യാജമാണെന്നും അന്വേഷണം വേണമെന്നും ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതി മൊഴി കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ മൊഴി കൊടുക്കണം എന്ന് ഒരു പാർട്ടി തീരുമാനിക്കുകയും, അല്ലെങ്കിൽ പാർട്ടിയും ഈ പ്രതിയുമായി നേരത്തെ ഡിസ്കസ് ചെയ്ത് മൊഴി കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് ഈ പാർട്ടിയുടെ, സി പി എം എന്ന പാർട്ടിയുടെ ആ ഒരു വല്ലാത്ത ജനങ്ങളെ വഞ്ചിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ, ജനദ്രോഹമായ, രാജ്യദ്രോഹമായ അവരുടെ നീക്കങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇഡിയും അതുപോലെ കസ്റ്റംസും എൻഐഎയും അന്വേഷണം കൂടുതൽ ശക്തമാക്കി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുപോലെ പ്രതികൾ രാജ്യദ്രോഹം ചെയ്തു എന്ന സംശയത്തെ തുടർന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസി ഈ ഒരു വിഷയത്തിൽ ആദ്യം അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് പല മേഖലകളിലേക്കും ഈ സ്വപ്ന സുരേഷും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും എം ശിവശങ്കറും ഉൾപ്പെടുന്ന ആളുകൾ പല മേഖലകളിലേക്കും, അതുപോലെ മന്ത്രി കെ ടി ജലീലിൻ്റെ ഖുറാൻ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട്, ഖുറാൻ എന്ന് പറയുന്നു, അങ്ങനെ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ മേഖലകളിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ കൂടുതൽ ശക്തമാക്കി എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കള്ളപ്പണ വിനിമയവും ഉപയോഗവും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആശാസ്യമല്ലാത്ത മറ്റിടപാടുകൾ നടന്നിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിൽ കൃത്യമായി സ്ഥാപിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ സ്വപ്ന സുരേഷ് സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ എതിർത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന വിശദാംശങ്ങളുണ്ട്. സ്വപ്നയുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയ പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഉറവിടം കൃത്യമായി വെളിപ്പെടുത്താൻ സ്വപ്ന സുരേഷിന് കഴിഞ്ഞിട്ടില്ല. വിവിധ പരിപാടികൾ നടത്തിയതിൽ, പദ്ധതികൾ നടത്തിയതിൽ കമ്മീഷൻ കിട്ടിയ പണമാണെന്ന് പറയുന്നു. സ്വർണം സ്ത്രീധനമായി കിട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാനോ അതിൻ്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനോ ഒന്നും സ്വപ്ന സുരേഷിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അന്വേഷണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പൂർണ്ണമായി കസ്റ്റംസാണ് അന്വേഷിക്കുന്നത്. നയതന്ത്ര ബാഗേജ് എന്ന വ്യാജേന യു എയിൽ നിന്ന് സ്വർണം കടത്തിയെന്നും 20 നയതന്ത്ര ഓഫീസുകൾ ദുർവിനിയോഗം ചെയ്ത് ആണ് ഈ സ്വർണം കടത്തിയതെന്നും കസ്റ്റംസിനെ കണ്ടെത്താനായി. അതായത് നിരവധി ഓഫീസുകൾ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഓഫീസുകളിലെ ആളുകളും ഒക്കെ തന്നെ ഇതിൽ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ റിപ്പോർട്ടിലിരിക്കുന്നത്. എന്തൊക്കെയായാലും സി പി എമ്മിന് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ആ ഒരു സാധ്യത
തുടക്കം മുതൽ തന്നെ അത് അവർ തേടിയിരുന്നു പക്ഷേ അത് ഏതാണ്ട് പൂർണ്ണമായി ഇപ്പോൾ ഇല്ലാതായി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് അവരുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പല പേരുകളും സ്വപ്ന കോടതിയിൽ മുദ്രവെച്ച് നൽകിയ കവറിൽ രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തൊക്കെയായാലും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പ്രത്യേകിച്ചും സി പി എമ്മും അതുപോലെ നിരവധി അനവധി രാഷ്ട്രീയക്കാരും ഈ കേസിൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് എന്തായാലും ഈ മൂന്ന് കേന്ദ്ര ഏജൻസികളും അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിപ്പോൾ ഏത് സി പി എംകാരായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് ഉദ്യോഗസ്ഥരായാലും ഇതിനകത്ത് പെടും എന്നുള്ള കാര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു എൻ ഐ എ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു അല്ലെങ്കിൽ എൻ ഐ എ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ദ്രുതഗതിയിൽ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു ആ പരാതിയൊക്കെ തീർത്തുകൊണ്ടാണ് അത് അവർക്ക് അവരുടേതായ ഒരു അന്വേഷണ രീതിയുണ്ടല്ലോ അതിപ്പോൾ ടപ് എന്ന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ വളരെ പെട്ടെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു രീതിയല്ലല്ലോ ഇത് കാര്യങ്ങൾ അന്വേഷിക്കണം കണ്ടെത്തണം പഠിക്കണം അതിൻ്റെ തെളിവുകൾ ശേഖരിക്കണം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ലേ ഇതിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു സി പി എമ്മിൻ്റെ സി പി എം എന്ന പാർട്ടിയുടെയും പാർട്ടിയുടെ പല നേതാക്കളെയും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് പലരും നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്